നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ കേരളയുമായി ബന്ധപ്പെട്ട് ഡി പി ആറിൽ അപാകതകളുണ്ട്, അതിൻ്റെ സർവേയിൽ അപാകതകളുണ്ട്, മൊത്തം അപാകതകളാണ്. ഈ സർവേ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പൊതുവെ കഴിഞ്ഞ ദിവസം മുതൽ നേരത്തെ തന്നെ ഉണ്ട്, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇപ്പോൾ ശ്രദ്ധയിൽ വരികയാണ്, വാർത്തകളിൽ വരികയാണ്. ഈ പദ്ധതി ഏത് മാർഗരേഖ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏത് പ്രദേശത്ത് കൂടി ഇത് കടന്നു പോകണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ സർവേ തയ്യാറാക്കിയത്. ഇതിൻ്റെ പാത കൃത്യമായി തന്നെ ഞാൻ മുൻപും സൂചിപ്പിച്ചിരുന്നു, കോട്ടയം ജില്ലയിലെ എൻ്റെ നാട്ടിലെ സ്റ്റേഷൻ വേമ്പനാട്ടുകായലിലാണ് വരുന്നത്. ഈ സ്റ്റേഷൻ, കേരളത്തിൻ്റെ സ്റ്റേഷൻ വരുന്നത് വേമ്പനാട്ടുകായലിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ്. അപ്പോൾ എന്ത് കണക്ക് കൂട്ടിയാണ് ഈ ഒരു ചരട് വലിച്ചിരിക്കുന്നത്? ഈ നെടുനീളമുള്ള കേരളത്തെ സംസ്ഥാനത്തെ രണ്ടായി ഭിന്നിപ്പിക്കുന്ന, രണ്ടായി വിഭജിക്കുന്ന, കേരളത്തിൻ്റെ പരിസ്ഥിതിയെ തകർക്കുന്ന, കേരളത്തിൻ്റെ ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന, പാവങ്ങളുടെ വീടുകൾ തകർത്തെറിയുന്ന, നെൽവയലുകൾ അതുപോലെ തന്നെ തോട്ടങ്ങൾ, കൃഷിയിടങ്ങളൊക്കെ തകർക്കുന്ന ഈ ഒരു പദ്ധതിക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ വ്യവസ്ഥ, അതുപോലെ സ്ഥലക്കച്ചവടവും കച്ചവടവുമായി ബന്ധപ്പെട്ട് ഭൂമാഫിയയുമായുള്ള ഇടപാട്, അവരുമായുള്ള അഡ്ജസ്റ്റ്മെൻ്റ്, കോടികളുടെ കമ്മീഷൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വേണ്ടപ്പെട്ടവർക്കും കിട്ടുന്ന രീതിയിൽ എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഈ പാവങ്ങളുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ, സാധാരണ മനുഷ്യരുടെ പറമ്പിലൂടെയും വീടിനകത്തു കൂടിയും അടുക്കള പുറത്തുകൂടിയും അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട മുറികളിലൂടെയും അവരുടെ ബെഡ്റൂമിലൂടെയും ഒക്കെയാണ് ഈ സർവേ കടന്നു പോകുന്നത്, ഇതിൻ്റെ കുറ്റി കടന്നു പോകുന്നത്, ഇത് കടന്നു പോകുന്നത്, ഈ കേരളയിൽ എന്ന സംവിധാനം, സിൽവർ ലൈൻ കടന്നു പോകുന്നത്. ഒറ്റ ജനപ്രതിനിധിയുടെ വീടോ സ്ഥലമോ സ്ഥാപനങ്ങളോ, അല്ലെങ്കിൽ ഒരു പ്രമുഖനായൊരു വ്യവസായിയുടെ സ്ഥലമോ സ്ഥാപനങ്ങളോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മത നേതാക്കളുടെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നും ഇതിനകത്ത് പെട്ടിട്ടില്ല എന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? ഒറ്റ ഒരാളുടെയും സ്ഥലം നഷ്ടപ്പെടുന്നില്ല. ഈ പറഞ്ഞ ഇവരൊക്കെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി താമസിക്കുന്നവരാണ്. അവർക്കെല്ലാം സ്വന്തമായി വീടുണ്ട്, ഒന്നും രണ്ടും വീടുള്ളവരുണ്ട്, അതിൽ കൂടുതൽ വീടുള്ളവരുണ്ട്, സ്ഥലമുള്ളവരുണ്ട്, കൃഷിയുള്ളവരുണ്ട്, കെട്ടിടങ്ങളുള്ളവരുണ്ട്, വ്യവസായമുള്ളവരുണ്ട്. ഈ ജനപ്രതിനിധികളിലൊക്കെ തന്നെ എല്ലാ പാർട്ടിയിലും പെട്ടത്, ബി ജെ പി ആയാലും ശരി, സി പി എം ആയാലും കോൺഗ്രസ് ആയാലും, ഇവരുടെ ആരുടെയും വീട്ടിലൂടെയോ അവരുടെ വഴിയിലൂടെയോ അവരുടെ പറമ്പിലൂടെയോ ഒന്നും ഈ കേരളയിൽ സിൽവർ ലൈനിൻ്റെ ഈ സർവേ കടന്നു പോകാത്തത് എന്താണ്, അല്ലെങ്കിൽ ഈ കേരളയിൽ പദ്ധതി വരാത്തത് എന്താണ്? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധിയുടെ പറമ്പിലൂടെയോ വളപ്പിലൂടെയോ വീട്ടിനകത്തു കൂടിയോ ഇത് കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാരത് ലൈവിൻ്റെ താഴെ പറയുന്ന നമ്പറിൽ വിളിച്ച് അത് പറയണം. അത് കൃത്യമായി തന്നെ അതെടുത്തു പറയാനും അതിന് മറ്റ് വാർത്ത നൽകാനും ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലൂടെ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ, പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഒരു വ്യവസായിയുടെ വീടിൻ്റെ മുറ്റത്തു കൂടി ഇത് കടന്നു പോകുന്നുണ്ട് എന്ന് പെട്ടെന്ന് ചിലപ്പോൾ നമുക്കറിയില്ല. നമ്മൾ പൊതുവേ ഒന്ന് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത്, ഒറ്റ രാഷ്ട്രീയ നേതാവിൻ്റെയും പ്രമുഖനായ വ്യക്തികളുടെയും വ്യവസായികളുടെയും ഒന്നും വീട്ടിലൂടെയോ വീട്ടുമുറ്റത്തു കൂടിയോ പറമ്പിലൂടെയോ ഇത് കടന്നു പോകുന്നില്ല എന്ന് തന്നെയാണ്. അതെന്താണ് അങ്ങനെ? അതങ്ങനെ ആക്കി എടുത്തതാണോ? അങ്ങനെയാണോ ഇതിൻ്റെ സർവേ പോകുന്നത്? ഇവിടെ പാവങ്ങളുടെ, അതായത് കിറ്റ് കിട്ടി 350 രൂപയുടെ കിറ്റ് കിട്ടിയത് കൊണ്ട് പിണറായി വിജയന് വോട്ട് ചെയ്ത, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്, എൽ ഡി എഫിന്, സി പി എമ്മിന് വോട്ട് ചെയ്ത ആളുകളുടെ നെഞ്ചത്തുകൂടി അല്ലെങ്കിൽ മുറ്റത്തുകൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അവർക്കാണ് വീട് നഷ്ടപ്പെടുന്നത്, സ്ഥലം നഷ്ടപ്പെടുന്നത്, എല്ലാം ഇല്ലാതാകുന്നത്, കിടപ്പാടം ഇല്ലാതാകുന്നത്. ഈ സാധാരണക്കാരായ ആളുകളുടെ ഈ ഭൂമിയിലൂടെ മാത്രമേ ഈ സർവേ നടത്തിയുള്ളൂ. എന്താണ് ആകാശ സർവേ നടത്തിയത്? എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതൊരു വലിയ സംശയമാണ്. ഈ സംശയം ഞങ്ങൾ ഉന്നയിക്കുകയാണ്, ചോദിക്കുകയാണ്, എന്താണ് അങ്ങനെ സംഭവിക്കാത്തത്? ഇപ്പോൾ ആയിരക്കണക്കിന് വീടുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ പ്രമുഖനായ വ്യക്തിയുടെയോ അല്ലെങ്കിൽ വ്യവസായിയുടെയോ ഒക്കെ മുറ്റത്തുകൂടിയോ അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന വീടല്ല, വേറെ ഏതെങ്കിലും സ്ഥാപനമോ സ്ഥലമോ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ കടന്നു പോകേണ്ടതല്ലേ? അവരെല്ലാവരും അല്ലെങ്കിൽ അവരുടെ വസ്തുക്കളൊക്കെ സുരക്ഷിതമാണ്, അല്ലെങ്കിൽ അവർ സുരക്ഷിതരാണ്. എന്താണ് ഇതിന് കാരണം? ഈ സർവേക്ക് പിന്നിലെ അജണ്ട എന്താണ്? എന്ത് അജണ്ടയുടെ മാനദണ്ഡത്തിലാണ് ഈ സർവേ തയ്യാറാക്കിയത്? കാരണം ഇത് കോടികളുടെ തട്ടിപ്പും അഴിമതിയുമാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വൻ തട്ടിപ്പ് പദ്ധതി ഗൂഢാലോചന തന്നെ നടന്നിട്ടില്ലേ? ഇതിപ്പോൾ ആരും മറുപടി പറയണമെന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് തോന്നിയ സംശയം ഞങ്ങൾ ചോദിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, പ്രതികരിക്കുക, ഞങ്ങളെ വിളിക്കാം, കമൻറ്റുകളായി പ്രതികരണങ്ങൾ അറിയിക്കാം. ഞങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തുവാനും ഞങ്ങൾ തയ്യാറാണ്.